അടുത്ത് നമ്മൾ പറയുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റിനെ പറ്റിയാണ്. മെയിനായിട്ട് രണ്ട് ക്ലാസ്സിഫിക്കേഷനാണുള്ളത്, ഒന്ന് ഫിക്സഡ് പാത്ത് എന്ന് പിന്നെ ഉള്ളത് വേരിയബിൾ പാത്ത്. ഫിക്സഡ് പാത്ത് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ടൊരു പാത്തിൽ കൂടെ തന്നെ പോകും. കൺവെയർ ബെൽറ്റ്, മോണോ റെയിൽ, ച്യൂട്ട്, പുള്ളി ഡ്രൈവ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫിഗർ ഇനി അടുത്ത് സ്ലൈഡ്സിൽ വരുന്നുണ്ട്. അപ്പം അതായത് ഇപ്പം നമ്മൾ ലേസിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ്റെയൊക്കെ നോക്കിയാൽ മതി അറിയാം. കറക്റ്റ് അതിന് ഇന്നൊരു പ്രോഡക്റ്റ് ലേഔട്ട് ഉണ്ട്, അപ്പോൾ ഒരു ഫ്ലോ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ നമ്മളിങ്ങനെ ഒരു കൺവെയർ ബെൽറ്റ് വഴിയായിരിക്കും അതിൻ്റെ ഓരോ പ്രോസസ്സും കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനത്തെ ടൈപ്പ് കൺവെയർ വേണമെങ്കിലാവാം, കൺവെയർ തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ട്, അതെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വേരിയേഷൻ വരുന്നതാണ് ഒരു ഓവർ ഹെഡ് ക്രെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ പോലും തന്നെ നമുക്ക് അതിന് കുറച്ച് എന്താണ് പറയുന്നത്, അതിന് അതിൻ്റെ ഒരു ഡിസൈൻ വെച്ചിട്ട് നമുക്ക് പർട്ടിക്കുലർ മാനറിലോട്ട് നമുക്ക് അതിൻ്റെ റെസ്ട്രിക്ഷൻ മാറ്റാൻ പറ്റില്ല. അത് അതായത് ഓവർ ഹെഡ് ക്രെയിൻ ഫിക്സഡ് ആയിരിക്കും, പക്ഷേ നമുക്ക് ഒരു ഫിക്സഡ് പാത്ത് എന്ന് പറയുന്നത് എലോങ് വൺ ഡയറക്ഷനിലായിരിക്കും, നമുക്ക് ടു ഓർ മോർ ഡയറക്ഷനിലോട്ട് നമുക്ക് അതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ വിധത്തിൽ ഓവർ ഹെഡ് ക്രെയിൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കൺവെയർ ബെൽറ്റ് എന്ന് പറയുമ്പം നോർമലി എപ്പോഴും ഒരേ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും ഫ്ലോ നടക്കുന്നത്. അതായത് നമുക്ക് റോ മെറ്റീരിയലിൽ നിന്നും പ്രോഡക്റ്റിലോട്ട് എത്തുന്ന വിധത്തിലായിരിക്കും മെറ്റീരിയൽ ഫ്ലോ എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് വേരിയബിൾ പാത്ത്. വേരിയബിൾ പാത്ത് എന്ന് കാണുമ്പോഴേ നമുക്ക് നമ്മുടെ ട്രെയിൻ, പിന്നെ ട്രാക്ടേഴ്സ്, ഫോർക്ക് ലിഫ്റ്റ്, അങ്ങനത്തെ ട്രക്കൊക്കെ, ക്രെയിൻ അല്ല ട്രെയിനാണോ ട്രക്കൊക്കെ ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ്. പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമുക്ക് ഒരു ഫാക്ടറി സൈറ്റിൽ നിന്നും അടുത്ത് മറ്റൊരു ലൊക്കേഷനിലോട്ടൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനത്തെ വേരിയബിൾ പാത്ത് എക്യുപ്മെൻറ്റ്. പക്ഷേ നമുക്കിനി എക്സാമിന് ചോദിക്കുമ്പോഴത്തേക്കും ഇതൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്. വെച്ചിട്ട് മെയിനായിട്ട് നാല് കാറ്റഗറീസ് ഉണ്ട്: ബൾക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, എഞ്ചിനീയറിംഗ് സിസ്റ്റം, ഇൻഡസ്ട്രിയൽ ട്രക്ക്, സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. മിക്കവാറും 10 മാർക്ക് ക്വസ്റ്റ്യനിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും, ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്നുള്ള സപ്പാർട്ട് തന്നെ 10 മാർക്കിന് ഏതെങ്കിലും രണ്ട് എക്യുപ്മെൻറ്റിൻ്റെ പേര് പറഞ്ഞിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ബൾക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് ബൾക്കായിട്ട് അല്ലേ, ലൂസ് ഫോമിൽ ഇപ്പോൾ നമുക്ക് ഇപ്പം അരി സാധനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ എടുക്കാം. അത് ബൾക്കായിട്ടുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്ന പൗഡേർഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയൽസ്, ലിക്വിഡ്സ്, അങ്ങനത്തെ ഐറ്റങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ മെറ്റൽ ഐറ്റംസ്, നമ്മുടെ സ്ക്രൂ, നെയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബൾക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നുള്ളതാണ്. അതിന് നമ്മൾ സാധാരണ വരുന്നത് കൺവെയർ ബെൽറ്റാണ് സാധാരണ ഒരു ഇത്. പിന്നെ ഉള്ളത് ഈ ഡ്രംസ്, ഹോപ്പേഴ്സ് എന്നൊക്കെ പറയുന്നത്, അതായത് ഫണൽ ഷേപ്പിൽ ഇരിക്കുന്നതാണ് ഈ ഹോപ്പർ എന്നൊക്കെ പറയുന്നത്, അറിയായിരിക്കുന്നു, വിശ്വസിക്കുന്നു. ഹോപ്പേഴ്സിലൊക്കെ ഇട്ട് നമ്മൾ ഫീഡ് ചെയ്യും അല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ, റോ മെറ്റീരിയൽസ് ഫീഡ് ചെയ്ത് കൊടുക്കും, പിന്നെ പ്രോസസ്സ് ചെയ്യും, ഫൈനൽ പ്രോഡക്റ്റ് എത്തുന്നതായിട്ട് കണ്ടിട്ട് നമ്മൾ സാധാരണ ഫിഗറിൽ കാണുന്നതാണ് ഫണൽ ഷേപ്പിൽ ഇരിക്കും. അപ്പോൾ അങ്ങനത്തെയാണ്. അതിന് ബൾക്ക് ഹാൻഡ്ലിംഗ് മെറ്റീരിയലിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്: ബക്കറ്റ് ആൻഡ് ഗ്രെയിൻ എലവേറ്റേഴ്സ്, കൺവെയർ ബെൽറ്റ്, ഹോപ്പേഴ്സ് ആൻഡ് സീലോസ്, റിക്ലൈമേഴ്സ്, സ്റ്റാക്കേഴ്സ്, ഇങ്ങനത്തെ കുറച്ച് ബൾക്ക് ഹാൻഡ്ലിംഗ് മെറ്റീരിയൽ. ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് സ്റ്റോറേജ് മെറ്റീരിയലും ബൾക്ക് ഹാൻഡ്ലിംഗ് മെറ്റീരിയൽ വരുന്നതാണ്. നമ്മൾ ഇവിടെ മെയിൻ ക്ലാസിഫിക്കേഷൻ സ്റ്റോറേജ് കണ്ടതാണ്, ബൾക്ക് ഹാൻഡ് മെറ്റീരിയലും ബൾക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കണ്ടു. അപ്പോൾ ഇതിനകത്തുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഇതിനകത്തും വരും, കാരണം സ്റ്റോറേജ് ആണെങ്കിലും നമുക്ക് ബൾക്കായിട്ടുള്ള സ്റ്റോറേജാണ് ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ് ഇതിനകത്തോട്ട് വരും. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ ചിലപ്പം കൺവെയർ ബെൽറ്റിനെ പറ്റി 10 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ അടുത്തുള്ളതാണ് എഞ്ചിനീയർ സിസ്റ്റം. ഇതെല്ലാത്തിൻ്റെ ഫർദറായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് വരും. എഞ്ചിനീയർ സിസ്റ്റം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂടുതലായിട്ട് എഞ്ചിനീയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വരുന്നത്, സെമി ഓട്ടോമേറ്റഡ് അല്ലെങ്കിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വരുന്നതാണ്. നമ്മൾ ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾ, സെൻസറും അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള റോബോട്ടിക് ഡിവൈസും ഒക്കെ വരുന്നത് എഞ്ചിനീയർ സിസ്റ്റത്തിലാണ്. പിന്നെ അടുത്തുള്ളത് ഇൻഡസ്ട്രിയൽ ട്രക്ക്. ഇൻഡസ്ട്രിയൽ ട്രക്ക് സാധാരണ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇൻഡസ്ട്രിയൽ ട്രക്ക് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടല്ലേ, ഇത് നമ്മുടെ വെഹിക്കിൾസ് ആണെന്ന് നിങ്ങൾക്കറിയാം. സ്മോൾ ഹാൻഡഡ് ഓപ്പറേറ്റഡ് ട്രക്സ്, പാലറ്റ് ജാക്സ് ആൻഡ് വേരിയസ് ടൈപ്സ് ഓഫ് ഫോക്ക് ലിഫ്റ്റ്. അതിൽ ഹാൻഡ് ട്രക്ക് ഉണ്ട്. ഹാൻഡ് ട്രക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ലിവറേജ്, ഒരു ലോങ് ഹാൻഡിൽ പോലെ ഉണ്ട്, അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട. ഫിഗർ തൊട്ടടുത്ത സ്ലൈഡിലുണ്ട്. അതായത് ദ പ്ലാറ്റ്ഫോം ട്രക്ക്, ഫോർക്ക് ട്രക്ക്, ഇൻഡസ്ട്രിയൽ ട്രാക്കർ, ഓക്കി ശേഖർ, ഇതൊക്കെ ഇതുപോലത്തെ കുറച്ചൊക്കെ നമ്മൾ ഈ ഷോപ്പിംഗ് മോൾസിലൊക്കെ കാണുന്നതാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിനും അതിൻ്റേതായ രീതിയിലുണ്ട്. പിന്നെ പാലറ്റ് ട്രക്ക് എന്ന് പറയുന്നത്, അതായത് സ്പെസിഫിക്കലി ഫോർ പാലറ്റ്സ്. പാലറ്റ്സ് എന്ന് പറയുന്നത് ചെറിയ നമുക്ക് എന്താണ് ഒരു ഈ കണ്ടെയ്നർ, അതായത് കണ്ടെയ്നർ എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ സ്റ്റോറേജ് കണ്ടെയ്നർ അല്ല, അല്ലാതെ പാലറ്റിൻ്റെ ഫിഗർ ഇതിനകത്ത് വരും. പാലറ്റ്സ് ഇതുപോലത്തെ, ഇതൊക്കെ പാലറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ പാലറ്റ്സിനൊക്കെ വെച്ചിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഉപയോഗിക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ അങ്ങനത്തെ ട്രക്സ്. അപ്പോൾ നമുക്ക് ഓരോ മെറ്റീരിയൽ എന്താണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ട്രക്കും മാറും. പിന്നെ ഉള്ളത് വോക്കി സ്റ്റോക്കേഴ്സ്, അതായത് നമുക്ക് അതിൽ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഓപ്പറേറ്ററിന് റൈഡ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പ്ലേസ് ഒന്നും കാണില്ല. സാധാരണ ട്രക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പറേറ്ററിന് ഇരിക്കാനായിട്ട് ഡ്രൈവർ സീറ്റ് കാണുമല്ലോ, ഇതിൽ അങ്ങനെ കാണില്ല. പകരം മാനുവലായിട്ടോ പവേഡായിട്ടുള്ള രീതിയിലായിരിക്കും, ഒരു ഫോർക്ക് ലിഫ്റ്റ് പോലെ തന്നെയാണ്. പിന്നെ പ്ലാറ്റ്ഫോം ട്രക്കുണ്ട്, ട്രാൻസ്പോർട്ടിങ് ഗുഡ്സ് അതന്നെ. പിന്നെ ഓർഡർ പിക്കേഴ്സ്, ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് സെവറൽ ഫീറ്റ് എബോവ് ദ ഗ്രൗണ്ട്, അതായത് കറക്റ്റായിട്ട് നമുക്ക് ഹൈ ഉയരത്തിലിരിക്കുന്ന ഷെൽഫിലോട്ട് സാധനങ്ങൾ പ്ലേസ് ചെയ്യാനും വെക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഓർഡർ പിക്കേഴ്സ്. പിന്നെ സൈഡ് ലോഡേഴ്സ് ആൻഡ് മെനി ടൈപ്പ് ഓഫ് ഓട്ടോമാറ്റിക് വെഹിക്കിൾ. അപ്പോൾ നിങ്ങൾക്ക് ട്രക്സ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാം എഴുതാൻ പറ്റിയില്ലെങ്കിലും മെയിൻ പ്രശ്നം അല്ല, മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ ഫിഗേഴ്സ് ആണ്. ഫിഗേഴ്സ് അറിയാവുന്നുണ്ട്, ബാക്കി നിങ്ങൾക്ക് പേരും അറിയാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫുൾ മാർക്ക് കിട്ടും. ബാക്കി ഇതിനകത്ത് എഴുതുന്ന സെൻറ്റൻസ് ഒക്കെ സ്വന്തം സെൻറ്റൻസ് ആയാലും മതി. അടുത്ത് സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിങ് എക്യുപ്മെൻറ്റ്. സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റോ മെറ്റീരിയൽ ആയാലും പ്രോഡക്റ്റ് ആയാലും അതിനിടയ്ക്ക് അസംബ്ലി ചെയ്യുന്നതിന് മുന്നേ പാർട്ട് കംപ്ലീറ്റ് ആയതായാലും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് മെറ്റീരിയൽ ആകും. സാധാരണ നമ്മുടെ റാക്ക്, സ്റ്റാക്കിംഗ് ഫ്രെയിം ആൻഡ് വർക്ക് അസിസ്റ്റിംഗ് ടൂളിങ്സ്, ഇതൊക്കെ ഉദ്ദേശിക്കുന്ന നമ്മുടെ റാക്ക് എന്ന് പറഞ്ഞാൽ പാലറ്റ് നമുക്ക് അറിയാമല്ലോ, നമ്മൾ സാധാരണ വയ്ക്കുന്ന ഷെൽഫൊക്കെ കാര്യങ്ങൾ തന്നെയാണ് ഈ സ്റ്റോറേജ് ഹാൻഡ്ലിങ് എക്യുപ്മെൻറ്റ്സിലോട്ട് വരുന്നത്. ഓരോ പേര് മറിഞ്ഞ് വെച്ചേക്കണം. പിന്നെ ഈ മെസനൈൻസ് എന്ന് പറയുന്നത് ഇതാ ഇപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ നമ്മൾ ഒരു ഫാക്ടറിയിൽ കാണുന്നതാണ്. അതായത് നമ്മൾ പർട്ടിക്കുലർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക ഒരു ഫ്ലോർ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഒരു പ്ലാറ്റ്ഫോം നമ്മൾ സെറ്റപ്പ് ചെയ്യും. അതിനാവശ്യമുള്ള ഫ്ലോർ സ്പേസും ആവശ്യമുള്ള സ്റ്റോറേജും നമുക്ക് ആ ഒരു മോഡുലാർ ടൈപ്പ് വരുന്ന സംഭവങ്ങളാണ്. അപ്പം അതിനെയാണ് മെസനൈൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഷെൽഫ് ബിൻ ഡ്രോയർ, ഇതൊക്കെ അറിയാതിരിക്കുമല്ലോ. സാധാരണ നമ്മൾ വീട്ടിലുള്ള പോലെ തന്നെ ചെറിയ സാധനങ്ങളായാലും വലിയ സാധനങ്ങളായാലും സൂക്ഷിക്കാനുള്ള ഷെൽഫ് ബിൻ ഡ്രോയർ.